എരി വൺ വെൽക്കം ബാക്ക് ടു ന്യൂസ് ചെന്നൈസ് ടീസ്ബേർട്സ് ഇന്ന് ഞാൻ കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കായ്പ്പോള മിക്കവർക്കും ഉണ്ടാക്കിയിട്ട് ശരിയാവാറില്ല അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ കായ്പ്പോള തയ്യാറാക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കായ്പ്പോള തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യമേ ഇവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഏത്തപ്പഴം ചെറുതായി ഒരിഞ്ഞെടുത്തിട്ടുള്ളതാണ് വലിയ ഏത്തപ്പഴമാണെങ്കിൽ ഒന്നും ഒന്നിൻ്റെ പകുതിയും കൂടി എടുത്താൽ മതി പിന്നെ വേണ്ടത് ഏഴ് കോഴിമുട്ടയാണ് അപ്പോൾ ഈ ഏഴ് മുട്ട നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള കായ്പോള റെസിപ്പിയാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കായ്പോള നന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ മുട്ട മുഴുവനും നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതേ റെസിപ്പി തന്നെയാണ് എൻ്റെ ഷോപ്പിലേക്കും ചെയ്യുന്നത് അപ്പോൾ മിക്കവരും കായ്പോളയിൽ ഏലയ്ക്കപ്പൊടി അല്ലെങ്കിൽ ഏലക്കാണ് ചേർക്കുന്നത് ഞാനിവിടെ ഏലയ്ക്ക് ചേർക്കുന്നില്ല അപ്പോൾ അതിന് പകരം കായ്പോളക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് വാനില ആണ് ചേർക്കുന്നത് വാനില എസൻസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കായ്പ്പൊളയ്ക്ക് ഇനി ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ബ്രഷ് ചെയ്തെടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂട്ടിംഗ് ഒന്നും പോവാത്ത നോൺ സ്റ്റിക്ക് പാൻ വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതും പഴം ചേർത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ പഴം എണ്ണയിലൊന്നും വൈറ്റി ഒന്നും എടുക്കുന്നൊന്നുമില്ല പഴം അരിഞ്ഞത് അതേപോലെ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പഴുത്ത പഴമാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഈ പഴം എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു പഴയ പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിന് മുകളിലേക്ക് വേണം നമുക്ക് കാൽപ്പുളയുടെ പാൻ വെച്ചു കൊടുക്കാനായിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെക്കുക അപ്പോൾ ചൂട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിയിൽ ഒരു പാൻ വെച്ചുകൊടുക്കുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ഹീറ്റ് അടിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളതാണ് ഇനി സമയത്ത് വേണം ഇതിലേക്ക് ക്യാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ താഴെ വന്ന് കിടക്കും ഇനി ഇത് കുറച്ചു നേരം കൂടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇനി ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയതിന് ശേഷം വേറൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമുക്ക് ഈ കായ്പോള ഒന്ന് മറിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ആ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കായ്പോള നമുക്കിതിന് മുകളിലേക്ക് മറിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ മറിച്ചെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മുടെ ഈ കായ്പോളയുടെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ കായ്പോള തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഈ കായ്പോളയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കായ്പോള കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കായ്പ്പോള എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നോമ്പൊക്കെ വരാണ് എല്ലാവരും വീട്ടിൽ കായ്പോള ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ